ഡോക്ടർ കെ ജെ യേശുദാസിന് ഇന്ന് 72-ാം പിറന്നാളാണ്. പതിവ് പോലെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലാണ് ഗാനഗന്ധർവന്റെ ഇത്തവണത്തെ പിറന്നാൾ. ഈ ഗന്ധർവനാദം കേൾക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാകില്ല മലയാളിക്ക്. വിശേഷണങ്ങൾക്കും അതീതനായ ഡോക്ടർ കെ ജെ യേശുദാസ് പ്രണയവും വിരഹവും വാത്സല്യവും ഭക്തിയുമെല്ലാം ആ മധുര ശബ്ദത്തിലൂടെ കേൾക്കാനാണ് എപ്പോഴും മലയാളി ആഗ്രഹിച്ചത്. 5 പതിറ്റാണ്ടിലധികമായി സംഗീത സബരിയ തുടരുന്ന യേശുദാസിന് പകരം വയ്ക്കാൻ ഇന്നും മറ്റൊരാളില്ല. അമ്പലപ്പറമ്പിലെ ആരാമത്തിലെ ചെമ്പരത്തി പൂവേ. ഫോർട്ട് കൊച്ചിയിലെ അറിയപ്പെടുന്ന പാട്ടുകാരനായ അഗസ്റ്റിൻ ജോസഫിന്റെ മകൻ കാട്ടാശ്ശേരി ജോസഫ് യേശുദാസിന്റെ സംഗീത വഴികൾ ഏറെ മുള്ളുകൾ നിറഞ്ഞതായിരുന്നു. അച്ഛന്റെ മരണവും സാമ്പത്തിക പ്രയാസങ്ങളും ഇടയ്ക്ക് സംഗീത പഠനം മുടക്കിയെങ്കിലും കഠിനാധ്വാനത്തിലൂടെയും ആത്മസമർപ്പണത്തിലൂടെയും ആ അനുഗ്രഹീത ഗായകൻ ജനഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടി. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ ജാതിഭേദം മതദ്വേഷത്തിൽ തുടങ്ങി വിവിധ ഭാഷകളിലായി ആയിരക്കണക്കിന് ഗാനങ്ങൾ. പ്രമുഖ സംഗീത സംവിധായകരും ഗാനരചയിതാക്കളും തങ്ങളുടെ ഏറ്റവും സുന്ദരമായ പാട്ടുകൾ യേശുദാസിലൂടെ ശ്രോതാക്കൾ കേൾക്കണമെന്ന് ആഗ്രഹിച്ചു. രാജ്യാന്തര പുരസ്കാരങ്ങളടക്കം വലിയ ബഹുമതികൾ തേടിയെത്തിയിട്ടുണ്ടെങ്കിലും മലയാളികൾ സ്നേഹപൂർവ്വം ചാർത്തിക്കൊടുത്ത ഗാനഗന്ധർവൻ എന്ന പേര് തന്നെയാകും ആ വലിയ കലാകാരനു കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം. എന്റർടൈൻമെന്റ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. കൊല്ലൂരിൽ നിന്നും പ്രിയരാഗ് ചേരുന്നു. പ്രിയരാഗ്, സംഗീതാർച്ചന കഴിഞ്ഞു. യേശുദാസിന്റെ പിറന്നാൾ ആഘോഷങ്ങൾ എങ്ങനെയുണ്ട്? ദിവേഷ്, ഇപ്പോൾ സരസ്വതി മണ്ഡപത്തിൽ യേശുദാസ് കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്നു കൊടുക്കുകയാണ്. യേശുദാസിൽ നിന്നും വിദ്യാരംഭം കുറിക്കാനായി 100 കണക്കിന് കുട്ടികളാണ് രക്ഷിതാക്കളൊപ്പം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി മൂകാംബികയിൽ എത്തിയിരിക്കുന്നത്. ഇദ്ദേഹത്തിന് യേശുദാസിന്റെ പിറന്നാൾ ദിവസം എത്തുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും അദ്ദേഹം അദ്ദേഹത്തിന്റെ നേരിട്ട് കൈകൾ കൊണ്ട് തന്നെ വിദ്യാരംഭം കുറിച്ചു കൊടുക്കും എന്നതിനാൽ ഇന്ന് വൻ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഇതിനു മുമ്പ് 72 കലാകാരന്മാർ പങ്കെടുക്കുന്ന സംഗീതാർച്ചന അരങ്ങേറിയിരുന്നു. യേശുദാസിന് ആയുരാരോഗ്യങ്ങൾ നേർന്നുകൊണ്ടുള്ള സംഗീതാർച്ചനയിൽ ദക്ഷിണാമൂർത്തി സ്വാമികൾ അടക്കമുള്ള പ്രമുഖർ പാടുകയുണ്ടായി. പിന്നീട് യേശുദാസും ഇവിടെ കച്ചേരിയിൽ ആലപിച്ചു. രാവിലെ കുടുംബസമേതമാണ് യേശുദാസ് മൂകാംബികയിൽ എത്തിയത്. ഭാര്യ പ്രഭ യേശുദാസ്, മകൻ വിജയ യേശുദാസ് തുടങ്ങി എല്ലാവരും അദ്ദേഹത്തോടൊപ്പം അതിരാവിലെ തന്നെ കൊല്ലൂരിലുണ്ടായിരുന്നു. ദിവേഷ്.